വെഞ്ച ഗാംഗിലെ ഭാഗമാണ് നമ്മുടെ നായകനായ തക്കാർ. വേട്ടയാടുന്നതിന്റെ ഇടയിൽ ഒരു പുലിയുടെ ആക്രമണത്തിൽ തക്കാറിന്റെ അനുയായികൾ മരിക്കുന്നു. തുടർന്ന് ഓറോസ് എന്ന സ്ഥലത്തെത്തിയ തക്കാർ സൈല എന്ന യുവതിയെ കാണുന്നു. പുലിയുടെ ആക്രമണത്തിൽ മുറിവേറ്റ സൈലയ്ക്ക് മരുന്ന് തേടി തക്കാർ തന്റെ യാത്ര തുടരുന്നു. പിന്നെ സംഭവിച്ചത് ഇതാണ്. അയ്യോ ഗൈസ്, നമ്മൾ പറക്കുന്നു. ഹായ്, വൈബ് വൈബ്. അയ്യോ സോറി, ആള് പറയും. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ഗെയിമർ അറ്റ് മലയാളി, ദ ഡിഫറെൻറ്റ് ഗെയിമിംഗ് ചാനൽ. സോ വി ആർ ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് ഫാർ ക്രൈ പ്രൈമൽ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മളെ ഒരു മാമത്ത് ഓടിച്ചു ആദ്യം, പിന്നെ ഒരു പുലി ഓടിച്ചു, അതിനുശേഷം ചെന്നായി ഓടിച്ചു, ലാസ്റ്റ് നമ്മളങ്ങനെ ഓടി 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 ലാസ്റ്റ് സെയിലയുടെ അടുത്തെത്തി. ഓക്കെ, സെയിലയ്ക്ക് ഇവിടെ മുറിവ് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ സെയിലേനെ ഹീൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് പച്ചിലകൾ പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ലീവ്സ്, ഓക്കെ, പച്ചില തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആ പച്ചിലകൾ തേടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പച്ചിലകൾ ഹണ്ട് ചെയ്തിട്ട് സെയിലിനെ ഹീൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, എനിക്ക് തോന്നി ഇതാണ് ആ ലീഫ് എന്ന്. അപ്പോൾ അതൊന്ന് പോയിട്ട് എടുക്കാം നമുക്ക്. യെസ്, ഇത് തന്നെയാണ് ഗ്രീൻ ലീഫ്. ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞിട്ട് ചുവപ്പ് കളറാണല്ലോ. അയ്യോ 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 അയ്യോ, ഗൈസ് ഇവിടെ രണ്ടാൾക്കാരുണ്ട്. ബുദ്ധൻ ഗാംഗിലെ തന്നെ രണ്ടാൾക്കാരുണ്ട്. ഇത് ഒരെണ്ണം ചത്തു. നൈസ്. ഇവനെങ്ങനെയാ ചത്തേ? ഇല്ല ഗൈസ്, അവൻ ചത്തിട്ടില്ല. ഓക്കെ 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 ഓക്കെ. ഞാനും വിചാരിച്ചു ഇവനെന്താ ഒളിച്ചു കളി കളിക്കുന്ന. It was at this moment that he knew he fucked up. ആരോടാ കളിക്കുന്നത്? ഇവിടെ മൊത്തം ഉദ്ധൻ ഗാങ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലം തോന്നുന്നു. ഉദ്ധൻ ഗാങ്സിനെ നമ്മൾ ഉടൻ തന്നെ ഇവിടുന്ന് പാട്ടിപ്പാക്കും, അത് വേറൊരു കാര്യം. ഇതൊക്കെ ആരാ? ഹലോ, ചത്തു നോക്കി കേട്ടോ. ഇവരുടെയിലൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ട്, പക്ഷേ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ആ ഗ്രീൻ ലീവ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീൻ ലീവ്സ് ആയി, നമുക്ക് സൈലയ്ക്ക് അത് കൊണ്ടുകൊടുക്കാം. എടുപ്പ് പാവം കുട്ടു ഹാപ്പി ആയിക്കോട്ടെ. സൈല, സൈല എവിടെ? സൈലേ പോയി. അയ്യോ ടാടാ, അയ്യോ അമ്പ് പോയി തറച്ച സ്ഥലം. സോറി ചേട്ടാ, അറിയാതെയാണ്, സത്യമായിട്ട് അറിയാതെയാണ്. ടാടാ 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 ടാടാ. അല്ല പിന്നെ എന്താ ഇവന്മാരുടെയൊക്കെ വിചാരം? ഇവൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ആ അമ്പ് തറച്ചതേ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തായിപ്പോയി. അത് എൻ്റെ ശത്രുക്കൾക്ക് പോലും ഇത് വരുത്തരുത്. സൈല ഉദ്ധൻ ഗ്യാങ് സീനാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അടുത്ത് അവർ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല. പക്ഷേ ലെറ്റ് സീ, ഉദ്ധൻ ഗ്യാങ്ങിനെ നമുക്ക് പൂട്ടാം. സൈല, പറച്ചപ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്ത് കിട്ടിയാലും തൊള തിരുകും. ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ലേ? അയ്യേ, ഈ പെണ്ണിനെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. ഓ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. ഓരോ കിങ് ആണെന്ന് വിചാരിച്ചു ഞാൻ. നല്ല മുറി പറ്റിയിട്ടുണ്ട് കേട്ടോ, കയ്യിലല്ല മുതുകത്താണ്. പാവോ. എന്താ ലൈബ്രറി? ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റൊരെണ്ണം. പഴയ ബാൻഡേഡാണ് ഗൈസ്. വെൽക്കം. സൽവാ തീജ ഉ അല്ലാ
Winja Waida. Tu hai padas shwa. ഒരുപാട് അപകടങ്ങൾ കാട്ടിലുണ്ട്, അപ്പൊ സൂക്ഷിക്കണം എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ പോലത്തെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ഓ വൈബ് വൈബ്, നമ്മളെ പോലത്തെ വേറെ ആൾക്കാരെയും കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, ഈ വില്ലേജിലേക്ക് കൊണ്ടുവരാം. മാപ്പിലൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. ഇതാദ്യം ആദ്യം നമുക്ക് ഈ ബോൺഫയർ കത്തിക്കാം, എന്നിട്ട് നമുക്ക് ഷാമൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ആദ്യത്തെ വേ പോയിൻ്റ് ഇതാണ്. കൈസ് ഇപ്പം തന്നെയുണ്ടോ? നമുക്ക് കുന്തം ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്പിയർ നമ്മുടെ കയ്യിലുണ്ട്. നോക്ക്, നമുക്കിങ്ങനെ എനിമീനൊക്കെ ഇങ്ങനെ എറിയാം. ഓക്കെ, ഇപ്പം തൽക്കാലം അത് വേസ്റ്റാക്കുന്നില്ല, കയ്യിലിരിക്കട്ടെ. പോകുന്ന വഴിക്ക് ഒരു പന്നീനെയും കൂടി ഹണ്ട് ചെയ്തിട്ട് പോയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതാ പന്നി. യെസ്, ചത്തു ചത്തു ചത്തു, സായം ചത്തു. അപ്പം പറഞ്ഞ് തീർന്നപ്പോഴേക്ക് മുന്നിലൊരു പന്നി വന്നപ്പോളോ, പന്നിയുടെയൊക്കെ ഒരു വിധി. ഘോര ഘോര വനമാണിത്. യെസ്, ഘോര. ഹായ്. ഓക്കെ. അമ്മേ, അയ്യോ, പുല്ല് എന്നെ ആക്രമിക്കോ? ഇല്ലല്ലോ. ഇല്ല ഗൈസ്, മാമത്ത് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു, ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എങ്ങനെ കത്തിക്കും? ഓക്കെ, നൈസ്. ഓ, ഒരു അസസിൻസ് ക്രീഡ് വൈബ്. നക്കുതി ബോൺഫയർ നമ്മൾ അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. നക്കുതി ബോൺഫയർ ോലെ. അയ്യോ, സോറി ചേട്ടാ, തെറ്റിയതാണ് തെറ്റിയതാണ്. എന്റെ കയ്യിൽ തീയുണ്ട്. മാ, പോ പോ പോ. ഓക്കെ ഗൈസ്, കരടിക്ക് തീ പേടിയില്ല. ഓട് ഓട് ഓട്, കരട്ടി ഇങ്ങോട്ട് വരില്ലല്ലോ. ഹായ്, പോടാ പോടാ പട്ടി, ആളെ പേടിപ്പിക്കുന്നോ? ഇതാണ് വഴി തോന്നുന്നു, നമ്മൾ എത്താറായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓ, ആരും വേണമെങ്കിൽ കത്തിക്കാല്ലേ, വൈബ് തന്നെ. എവിടെ ആശാന? എവിടെ ആശാനേ? ആശാനേ, ഓ, പ്രാർത്ഥിക്കുക തോന്നുന്നു. ശല്യപ്പെടുത്തണ്ട. ഇതെന്ത് കോപ്പ്? അയ്യോ, സോറി, ആള് പറയും. Waita Walshnar. Walshnar. Teen Sai Hassan. Teen Sai naan ayalla peru. Walshnar Muyikala. Hans. Nassan. Tigri. Eline kaano beli kodukuna. Luguanta. Mu salwa pada Waita. Uhaita. Teen Sai. Nai. മര്യാദയ്ക്ക് ജീവൻ വേണമെങ്കിൽ ആ കേവ് പൊക്കോ, ഷൈലയുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാം. കയ്യോ, എന്തിന്? അയലിയുടെ ചോര കുടിക്കാൻ പറയുന്നുണ്ട്. കുടി കുടി. ഊട്ടി ഷൈ ഉസ്ലൗ ഗ്രാ വാസ്സ ദാർക.
ഹായ് ബ്യൂട്ടിഫുൾ. ഗൈസ് അത് കുടിച്ചിട്ട് കിറിങ്ങിരിക്കുകയാണ് നമ്മൾ. നല്ല ഒന്നാം തരം നാടൻ കഞ്ചാവാണ് തന്നിരിക്കുന്നത്. All the dreams like twinkle stars. Twinkle stars like going see. ഇങ്ങനത്തെ സാധനമൊക്കെ ഇവിടുന്ന് കിട്ടുമോ? ദേ ഗൈഡ്. ഇതാണോ ഗൈഡ്? ഗൈഡേ മൂങ്ങയാണോ ഗൈഡ്? അയ്യോ ഏ ഗൈസ് നമ്മൾ പറക്കുന്നു. ഹായ് വൈബ് വൈബ്. ഇതാണ് കഞ്ചാവ് അടിച്ച പറക്കാന്നൊക്കെ പറയില്ലേ ആൾക്കാര്, ഇതാണ് സംഭവം. ഗൈഡ് ഇതാ മുന്നിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ചുമ്മാ ചില്ല് ചെയ്ത് ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തിനെ. ഓക്കെ പുഴയിലേക്കാണ് പോയിരിക്കുന്നത്. അയ്യോ ഗൈഡേ, ഓ ഇപ്പം നമ്മൾ മീനായി ഗൈസ്. ആദ്യം പരുന്ത് അല്ല മൂങ്ങ, പിന്നെ മീൻ, ഇനി എന്തൊക്കെ തേങ്ങയാവുക കാണുന്നത്. എവിടെ ഗൈഡ്? ഗൈഡ് എവിടെ? ഇപ്പൊ ഗൈഡ് എവിടെയാന്ന് അറിയില്ല. ഗൈഡ് മിസ്, ആ ഗൈഡ് അത് അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടി ഫോളോ ചെയ്യാം. ഇവൻ സ്ലോ ആയിട്ട് നടക്കുന്നതാ പ്രശ്നം, ഓടുകയാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല. ദേ പോന്നു. ഇതെങ്ങോട്ടാ നമ്മളെ കൊണ്ടുപോകുന്നത് അതാണ് എനിക്ക് അറിയണ്ടേ. അതെ കാണിച്ചു തരൂ. വീണ്ടും വീണ്ടും പറക്കാൻ തുടങ്ങി ഗൈസ്. ഇനി എങ്ങോട്ടേക്കാവ പറന്നു കൊണ്ടുപോകുന്നത്? അയ്യോ വൈബ് സ്ഥലം. ഗ്രാൻഡ് കാനിയൺ ആണോ ഇത്? ശരിക്കും കഥ എവിടെ നടക്കുന്ന പോലെ, ആഫ്രിക്കയിലല്ലോ. വീണ്ടും ഇതാ വീഴുന്നു. ഓക്കെ മാമത്തൊക്കെ താഴെ. കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ എന്തൊക്കെയോ തേങ്ങ നടക്കുന്നുണ്ട്. ഇടി വെട്ട് മഴ. കേട്ടില്ല മ്യൂസിക്. ഓക്കെ വീണ്ടും ദാ ഫോളോ ദ ഗൈഡ് എന്ന് പറയുന്നു. ദേ കുറുക്കന്മാര് പുലി. നമ്മൾ കാട്ടിലെ രാജാവായ കരടി. ഇവനല്ലേ നേരത്തെ തന്നെ കൊല്ലാൻ നോക്കിയേ. ടേം ഗൈഡിനെ വളയ്ക്കാൻ നോക്കുക. വീണ്ടും പോയി. അയ്യവാ നമുക്ക് പെറ്റായിട്ട് കിട്ടിയതുണ്ടോ ആശാനെ? Vision of bees completed. Nice, nice. Aha, adivali. Namukku ingane vilichu varuthale. Ippa namukku ingane moongane vilichu varuthale. Njan ippol arayune. Idu nammada Assassin's Creed Origins lokka ulla setup. Nittu namukku aale venangu trap cheyyokke cheyyam. Ini shaman's eduthu poyittu wolf den evadeyanu nokkanam. Ennittu wolf den namukku വൂൾഫ് ഡെനിൽ പോയിട്ട് വൈറ്റ് വൂൾഫിനെ നമുക്ക് ടേം ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ്. സെറ്റാക്കാം. യെസ് ഗൈസ് ആരോ കൊന്നിട്ടിരിക്കുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ, ഊതൻ ഗാങ്ങിന്റെ ആൾക്കാർ വൈറ്റ് വൂൾഫിനെ കൊല്ലുകയാണ്. സോ നമുക്ക് മൂങ്ങി വിട്ടിട്ട് ഊതൻ ഗാങ്ങിത്തെ ആൾക്കാരെ എവിടെയാന്ന് നോക്കട്ടെ കേട്ടോ. അവർ ഈ വൂൾഫിനെ മൊത്തം കൊല്ലുകയാണ്. അപ്പൊ വൂൾഫ് ശരിക്കും നമ്മുടെ ചങ്കായി മാറും. നമ്മൾ രക്ഷിച്ച മൂന്ന് ഉദ്ധം ഹണ്ടേഴ്സ് ഉണ്ട്. എവിടേക്കാ ഡേ മൂന്നാൾക്കാർ? ഓക്കെ ഓക്കെ ഓക്കെ, എത്ര വൂൾഫിനെ കൊന്നിട്ടിരിക്കുന്ന. അപ്പം മൂന്നാൾക്കാരെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. മൂന്നാൾക്കാരെ നമുക്ക് തീർക്കാം. ഡോണ്ട് വറി, ഞങ്ങളുടെ വൂൾഫിനെ തൊട്ട് കളിക്കുന്നുടാ. ഒന്ന് ചത്തു. ദേവം വരുന്നു. ആഹാ, ഒന്നിനുള്ള ടൈം നമ്മൾ കൊടുക്കരുത്. അപ്പപ്പ തീർക്കണം. വൂൾവീസ് വൂൾഫ്സ് ക്ലോസ്. ഓക്കെ, അടുത്ത് എവിടെയുണ്ട്? ആ കണ്ട് കണ്ട് കണ്ട്, അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ദേ ഇവിടെ ഉള്ള സാധനമാണ് ഗൈസ്. ഇവനെ ടേം ചെയ്യാം. നട, തിന്നെ 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 തിന്നെ. ഓക്കെ, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഫ്രണ്ടാണ് ഫ്രണ്ടാണ്. യെസ്, നമ്മുടെ ഫസ്റ്റത്തെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ടേംഡ് വൂൾഫ്, വൈറ്റ് വൂൾഫിനെ ടേം ചെയ്തു. ഇനി ഇവനെ വിട്ടിട്ട് നമുക്ക് തീർക്കാം ആൾക്കാരെയൊക്കെ. ഇത് അടിപൊളിയായിരിക്കും. യു ക്യാൻ ഓർഡർ യുവർ ബീസ്റ്റ് ടു അറ്റാക്ക് എ ടാർഗറ്റ് ഓർ ഗോ ടു എ ലൊക്കേഷൻ. എയിം വിത്ത് ആൻഡ് പ്രസ് ജി ടു ഇഷ്യൂ എ കമാൻഡ്. വെൻ യുവർ ബീസ്റ്റ് ഇസ് വൂണ്ടഡ് അപ്രോച്ച് ഇറ്റ് ആൻഡ് ഹോൾഡ് ഇ ടു ഹീൽ ഇറ്റ് മീ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ബീസ്റ്റിനെ നമുക്ക് ഇനി ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പൊട്ടിക്കടാ പൊട്ടിക്കവനെ. എടാ എടാ എടാ, നീ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഗുഡ് ജോബ് എടാ, നീ ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഗെയിം നല്ല ഇഷ്ടമാണ്. നമുക്കൊരു പെറ്റൊപ്പുണ്ടെങ്കിൽ. അപ്പൊ ബീസ്റ്റ് മാസ്റ്റർ ആയി നമ്മൾ. ഇവനെ ഹീൽ ചെയ്യാം. നട, കഴിച്ചോ. നമുക്ക് അടുത്തവനെ പിടിക്കാം കേട്ടോ. കഴിച്ചോ കഴിച്ചോ. നമുക്ക് സൈലോട് പോയിട്ടൊന്ന് സംസാരിക്കാം. എന്താ അവള് പറയാ നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ചെറിയ വില്ലേജ് ആയിട്ട് മാറുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വില്ലേജ് ഹണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ചെ വില്ലേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് സൈല പറഞ്ഞ്. അപ്പം അങ്ങനെ വില്ലേജ് അപ്ഗ്രേഡ് ചെയ്യുന്നതോറും കൂടുതൽ വെഞ്ചാ വാരിയോസ് ഇവിടെ വരും. കൂടുതൽ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യും. സോ അതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വില്ലേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വില്ലേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മിഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വാക്ക് ത്രൂ സെറ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വൂൾഫിനെ ഒക്കെ ടേം ചെയ്തിട്ടുണ്ട്. ആശാൻ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം അടുത്തില്ല, പക്ഷേ വിളിച്ചാൽ വരും. ഇവിടെ വരുമെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വില്ലേജിൻ്റെ ഒന്ന് പുറത്ത് പോയോ കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ ഫുൾ സെറ്റപ്പായി. ദേ നമ്മുടെ ആശ കണ്ട, വിളിക്കുമ്പോൾ ഓടി വരുന്നുണ്ട്. അപ്പം ഇവനെ വെച്ചിട്ട് ഇനി നമുക്ക് ഹണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതാ വേണമെങ്കിൽ ആ ഗോട്ടിനെ അടിയണമെങ്കിൽ അവനെ നോക്കി ജി അമർത്തിയ ദാ ചക്കൻ പോയിട്ട് ഒരാറ്റ പെട പടയ്ക്കും. നോ പ്രോബ്ലം. കണ്ടാ ഉള്ളു സംഭവം. ഹെൽത്ത് ഒക്കെ നോക്കണേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്ക് ഒരു ഡിയർ, ഒരു മാനിൻ്റെ തൊലിയാണ് വേണ്ടത് അത്യാവശ്യമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചെക്കനെ വിട്ടിട്ട് തന്നെ അവനെ മാനിനെ പൂശാം. എന്നിട്ട് അടുത്തത് നമുക്ക് ഷാമൻ്റെ അടുത്ത് പോയിട്ട് എന്തോ മിഷൻ കിട്ടാണ്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യാനുള്ളത് നോക്കാം. സോ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇതേപോലത്തെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ഗെയിമർ മലയാളി സൈനിങ് ഓഫ്. ടിൽ ദെൻ മൈ ബോയ്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.